ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വാവ വ്ളോഗ്സ്. അപ്പം നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നിപ്പോൾ നിങ്ങൾ ഇന്നലെ വന്ന വീഡിയോ ആ ദിവസം തന്നെയാണ് ഇട്ടെന്ന് കൊടുക്കുന്നത്. ഞാൻ, എനിക്ക് പനിയാണ്, കുറച്ചൊക്കെ ഭേദമുണ്ട്. എന്നാലും നമ്മുടെ വീട്ടിലേക്ക് പോകണം. ഞാൻ ആ വീഡിയോയിൽ പറയാതിരുന്നത് ഉണ്ണിവാവോട് ഞാൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ആ വീഡിയോയിൽ ഒരു ഫോൺ തരാതിരുന്നത്. കിടക്ക് വാടാ. അപ്പോൾ ഞാൻ എൻ്റെ കണ്ണപ്പനെ വല്ല തോട്ടിക്കോലി വെച്ച് പിടിക്കണം. ഞാൻ എൻ്റെ കണ്ണപ്പനാണ് പോണത്. അവിടെ എൻ്റെ ആൾക്കാരൊക്കെ സങ്കടത്തിലിരിക്കുന്നുണ്ട്. പക്ഷെ പറഞ്ഞ കാര്യമില്ലല്ലോ, നമുക്ക് പോകണ്ടേ? നമ്മുടെ ഉണ്ണി വാവയെ കൂടെ ഒട്ടിക്കല്ലേ, കാര്യമൊക്കെ കഴിഞ്ഞില്ലേ. അപ്പോൾ ചേട്ടാ, നമ്മൾ പോണ വഴി കാണട്ടെ. 6 മണിയൊക്കെ ആയി. ഇനി എന്താ ടിക്കറ്റ് കാര്യങ്ങളൊന്നും അങ്ങനെ കൺഫേം അല്ല. നമ്മൾ പെട്ടെന്നൊക്കെ വരുന്നുണ്ട്. റിസർവേഷനിലൊക്കെ കുറെ നോക്കിയിട്ടൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ എന്തായാലും ബൈ. ചേട്ടാ പോണ വഴി കാണാം. ഉണ്ണിക്ക് ഭാവിക്ക് ഞാൻ പോണവരെ അറിയില്ല കേട്ടോ. ഭയങ്കരമായിട്ടൊരു സർപ്രൈസ് ആയിരിക്കും. ഞാനിപ്പോ വിളിച്ചപ്പോ നമുക്ക് ഈ വലിയ ഒരു ഇഞ്ചക്ഷൻ ഇടാൻ പോകണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ നാളെ പോകുന്നവർ പോയിച്ച് തൂലാമ്മയ്ക്ക് മാത്രമേ അറിയാം കേട്ടോ. അതെല്ലാം ഒന്നായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് ചേട്ടാ. ഹലോ, അപ്പൊ ഞങ്ങൾ ഇറങ്ങാണ് കേട്ടോ. ദാണ്ട റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാൻ നിൽക്കാണ്. നമ്മളെ കൊണ്ടാക്കം ചെയ്യാൻ വന്നിരിക്കുന്നത് കേട്ടോ. ആരും വരാൻ പറ്റില്ല, വിളിച്ച് ഇവിടെ ഇല്ല. അപ്പൊ പിന്നെ ആരും വരാൻ പറ്റില്ലെന്ന് വിചാരിച്ചു. പിന്നെ ജയ് പാവം ഡ്യൂട്ടിയുടെ ഇടയിൽ ഓടി വന്നു. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് പോകണമെന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ അവര് വേഗം ഓടി വന്നു. അപ്പൊ എന്തായാലും പോവാൻ നിൽക്കാണ് കേട്ടോ. ഒന്ന് അവക്ക് ഇപ്പൊ എന്ന് ഈ നേരത്തെ വിളിക്കാത്ത ഒന്ന് വിളിച്ചോണ്ടിരിക്കുക. രണ്ടെണ്ണം ഓക്കെ, ബസ്സും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. രണ്ടെണ്ണം റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ജയ് ഹലോ, ഒരു ഹായ് പറയോ. അയ്യോ, തിരക്കാണ്. അപ്പൊ അവരൊക്കെ റെഡി നിൽക്കണ്ടേ. അമ്മേനെ കൊണ്ടുപോകണില്ലാന്ന് വിചാരിച്ചു. പക്ഷെ അമ്മ വരുന്നുണ്ട് കേട്ടോ. തക്കുട് സമ്മതിക്കുന്നില്ല. അപ്പൊ എന്തായാലും പൂവ ചാറ്റ, വീടിനോട് ചാറ്റ. ഇനി അടുത്ത വേട്ടം ഇപ്പഴേം വരുമ്പോ വരാം. ആട്ടത്തിന് വല്ല കുറവുണ്ടോ? ഡാഡി ഡാഡി പറഞ്ഞോ. അതുണ്ടോ സീറ്റ് ബെൽറ്റ് വരെ അവൾക്ക്. അച്ഛമ്മ അല്ല, തക്കുടം കൂടെ നോക്ക്. പിന്നാടി പൊറിയാ വാവിട്ട പൊറിയ. അപ്പൊ നമ്മള് പോവാണ് കേട്ടോ. നമ്മള് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ടിരിക്കാണ്. സമയം 7 മണിയൊക്കെ കഴിഞ്ഞു. ഓക്കെ, കുറച്ചു നേരം കൂടെ കഴിഞ്ഞു നമ്മള് റെയിൽവേ സ്റ്റേഷൻ എത്തും. നമ്മള് അമ്മയും വരുന്നുണ്ട് കേട്ടോ. അമ്മ വരുന്നില്ല എന്ന് വിചാരിച്ചു. പിന്നെ അപ്പോഴത്തേനും ജയ് വന്നു. അപ്പൊ പിന്നെ ജയ് മാത്രം വരാന്നാ വിചാരിച്ചു. പിന്നെ അമ്മ തക്കുടനെയും കൊണ്ടുവരണം പറഞ്ഞിട്ട് തക്കുടും വന്നു കേട്ടോ. അപ്പൊ ഇനി അടുത്ത ചെന്നൈ വരവിനെ കാണാം. ചെന്നൈ ടാറ്റ ചെന്നൈ. സൗണ്ട് ഒന്നും ശരിയായിട്ടേ ഇല്ല കേട്ടോ. അവളുടെ ആട്ടത്തിന് എന്തെങ്കിലും നിങ്ങൾ കുറവ് കാണുന്നുണ്ടോ? അവള് കരഞ്ഞ് പൊളിച്ച് അവളുടെ ഡാഡീനെ ഞങ്ങൾ തൂക്കിട്ട് പോണ പോലെ അവള് കാട്ടി കരഞ്ഞിണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ അവള് കിടന്ന് അവളെ സീറ്റ് ബെൽറ്റും അവളെ പാൽക്കുപ്പിയും രാവിലെ തൊട്ട് എന്നെ തല്ല. എന്തിനാണെന്ന് മാത്രം എനിക്കറിയില്ല. ഇല്ലച്ച വാവ, എന്നെ വാവാന്ന വിളിക്കുക കേട്ടോ. നമ്മുടെ 3 ആളിൽ ഉണ്ണീനെയും വാവേനെയും എന്നെയും ഒക്കെ വാവാന്ന വിളിക്കുക. എന്നിട്ടുണ്ട് തുരത്തി അടിക്കണ്ടായിരുന്നു രാവിലെ തൊട്ടിട്ട്. തക്കുമാ തക്കു, റോസ് റോസ് ഡ്രസ്സും പച്ച ചെരുപ്പും നല്ല കോമ്പിനേഷൻ. എന്താ തക്കുടോ തക്കുടോ, ഇങ്ങനെയാണ് കേട്ടോ. വണ്ടലൂരിന്ന് നമ്മളെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടാക്കുമ്പോ ഇങ്ങനെയാണ് കേട്ടോ. അവൾക്ക് ഇങ്ങനെ ഇരുന്ന് ശീലുണ്ട്. സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കും അവള് മിണ്ടാതെ. അപ്പൊ അതിങ്ങനെ ഇരുന്ന് ശീലുണ്ട് കേട്ടോ. അപ്പൊ അതാണ് അവളങ്ങനെ ഒറ്റയ്ക്ക് എത്തിയിരിക്കുന്നത്. ട്രാഫിക്ക് ചെറുതായിട്ടുണ്ടെന്ന് അത്രയ്ക്കൊന്നും ഇല്ല കേട്ടോ. നമ്മള് വേഗം പോകുന്നതുകൊണ്ട് ഇപ്പൊ 7 മണി, 8:50 ട്രെയിൻ. അപ്പൊ നമ്മള് വേഗം അങ്ങോട്ട് പോകുന്ന വിചാരിക്കണം. എവിടെച്ചിട്ട് പോണ് കല്ലി, നമ്മുടെ കുട്ടി എവിടെച്ചിട്ട് പോണ്? തക്കുട് വിക്കി, എവിടെ വിക്കി? തക്കുട് പച്ച ചെരുപ്പ് റോസ് എടുക്കും. തക്കുടോ ഇങ്ങോട്ട് നോക്ക്, വാവേനെ നോക്കി. കോമഡി എന്താ പറഞ്ഞ, എനിക്ക് ചപ്പാത്തി വേണ്ടെന്ന് പറഞ്ഞ, എനിക്ക് ചോറും ചിക്കൻ കറിയും. കണ്ണന് ചപ്പാത്തി മരിച്ചിട്ട് ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടാക്കിയൊക്കെ റെഡി ആക്കിയിട്ട് ഞാൻ വീഡിയോ എടുത്ത്. ഞങ്ങളിന്ന് പോവാണല്ലോ, അപ്പൊ എനിക്ക് ചോറ് വേണ്ട വെച്ചിട്ട് അമ്മ ചപ്പാത്തിയും ചിക്കൻ കറിയും കൂടി ആക്കി തന്നിരിക്കാണ് കേട്ടോ. ഓക്കേ, നമ്മള് ടിഷ്യൂ പേപ്പർ എല്ലാം എല്ലാം വെച്ചിട്ട് നമ്മള് ഫുഡ് അവിടെ വെച്ചിട്ട് വന്നു. ഞാനിനി ഇറങ്ങുമ്പോ എനിക്കുണ്ടായിരുന്നു കേട്ടോ, എന്തോ മറന്നിട്ടുണ്ട് മറന്നിട്ടുണ്ട്. പക്ഷെ ആരും ചോദിച്ചില്ല, ആർക്കും ഓർമ്മയില്ല. ഞാൻ കണ്ണനോട് പറഞ്ഞില്ലേ, കണ്ണാ ഫുഡ് മറക്കല്ലേടാന്ന്. കണ്ണൻ പറഞ്ഞു ഓക്കെ, ആന്റി പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് വന്നു. അപ്പൊ ഇനി ഇനി ഊത്ത ഇഡലി വാങ്ങി കഴിച്ചിട്ട് പോവാ. കാരണം ചപ്പാത്തിയും ചിക്കൻ, അമ്മയുടെ ഫുഡുകൾക്ക് നല്ല ടേസ്റ്റ് ആട്ടോ. ചിക്കൻ കറി ഒന്നും ഞാൻ ഉച്ചക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം എനിക്ക് വയ്യാത്തതുകൊണ്ട് അങ്ങനെ ഫുഡ് കഴിച്ചില്ല. അപ്പോ കുറച്ചിരിക്കും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ശരി, വൈകുന്നേരം കഴിക്കാന്ന് ഓർത്തു. ഇനിയിപ്പോ ഒന്നും വഴിയില്ല, ഇനി ഇവര് പോയിട്ട് കഴിക്കും. അതെ, ഞങ്ങൾ ഓർത്ത് ഓർത്ത് കഴിക്കും.
വണ്ടല്ലൂർക്കാര് കൊണ്ടുപോകും ഞങ്ങളുടെ ചപ്പാത്തി കഴിക്കട്ടെ അവര്. അല്ലാതെ നമുക്ക് ഇനി എടുക്കാനും തിരിച്ചു പോകാനും പറ്റില്ല. ഇനി പുറത്തുനിന്ന് തന്നെ വാങ്ങിക്കും. പക്ഷെ നല്ല വിഷമം, നമുക്ക് അങ്ങനെ എന്തെങ്കിലും മറന്നു വെച്ചൊരു വിഷമം ഉണ്ടാവില്ലേ, ആ ഒരു വിഷമം ഉണ്ടട്ടെ എനിക്ക്. കോട്ടെ, കണ്ണൻ കറിയണിരുന്നുണ്ട്, വേറെ ഒരു വഴിയില്ല. പാവന്റെ കുട്ടി മറന്നു, ഞങ്ങളും മറന്നു. വരുമ്പോഴും അംഗം കണ്ടോ ഡാഡി, അവള് ഡാഡിനെ കണ്ട പിന്നെ ഉലകേ ഡാഡിയാണ്, ഞങ്ങളൊന്നും വേണ്ടാട്ടോ. ഡാഡിനെ കണ്ടു കഴിഞ്ഞപ്പോ ഞങ്ങളൊന്നും വേണ്ട അവൾക്ക്. ഡാഡി 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 വേണ്ട, വണ്ടി വിടണണ്ട. മതിമല എത്തണല്ലോട്ടോ, നമ്മളിതാണ്ട് അവിടെ കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെന്നൈയില് മെയിൻ ആയിട്ടുള്ളത് ബ്ലോക്കാണ്. അത് താണ്ടി അവിടെ എത്തുമ്പോഴത്തേനും ഒരു പരിവാകും. അപ്പൊ എത്തേണ്ടതാണ്ട് അവിടെ കുട്ടി കുട്ടി ഡ്രൈവർ ഡാഡിനെ വഴി ഇങ്ങനെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കുന്നത്. ഓക്കെ, എന്താണ് എന്താണ് ഇത്ര നേരം ജയിന്റെ മടിയിലായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങോട്ട് ഇരുത്തണം പറഞ്ഞു ഇട്ടു. അപ്പൊ ഇരുന്ന് ഉടനെ അവിടെ സീറ്റ് ബെൽറ്റ് ഇടണം കേട്ടോ. കുട്ടിക്ക് കറക്റ്റ് ആയിട്ട് നിയമങ്ങളൊക്കെ അറിയാം, റൂൾസ് ഒക്കെ അറിയാം. ഇരുന്ന ഉടനെ അവള് സീറ്റ് ബെൽറ്റ് ഇട്ടാണ്. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് തല കണ്ടൊന്നുമില്ല എങ്കിലും അത് അങ്ങനെയാണ് ഇരിക്ക. ശരി, നോക്കും ഡ്രസ് നേരക്ക് ആട്ടം ചില്ലറയൊന്നുമില്ല. പിന്നെ ഞങ്ങളുടെ അടുത്തേക്ക് ചാടിയിട്ടോ, ഇരിക്കണോ, പൂച്ചിരിക്കണ. എത്തിട്ടോ, നമ്മളുടെ പ്ലേസിൽ എത്തിയിട്ടുണ്ട്. ചെന്നൈ, നമ്മള് ചെന്നൈയോട് ചാറ്റ് പറയാൻ പോകണം. അവിടെ അമ്മ അവിടെ ഇരുന്നിട്ട് വീട് എന്തൊക്കെ കാണുന്നു. സ്ഥലത്തി ഇറങ്ങി പറയുമ്പോ എന്താ സന്തോഷം അറിയാം. അവളുടെ വിചാരം അവളുടെയും കൊണ്ട് പോകണ്ട ഞാൻ എന്നാണ് അവളുടെ വിചാരം. പക്ഷെ ഞാൻ കൊണ്ടുപോകില്ല അവളെ, അവിടെ കടക്ക നല്ല തിരക്കുണ്ട് കേട്ടോ. എത്ര ആയാലും റിസർവേഷനും ടിക്കറ്റും ഒന്നുമില്ല കേട്ടോ. ആൾക്കാർക്ക് എന്താണ് ഇങ്ങനെ നാട്ടിക്ക് പോണത്. നമ്മള് വരുമ്പോ എപ്പോഴെങ്കിലും ടിക്കറ്റ് ഒക്കെ നമുക്ക് തന്നൂടെ. എപ്പോ നോക്കിയാലും റിസർവേഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പ്രൈസിൽ എത്തിയിട്ടുണ്ട്. വണ്ടി മാർക്കിയാൽ ഇറങ്ങിയിട്ടുണ്ട്. എടുത്തല്ല, അപ്പൊ ജയ് വണ്ടി നിർത്താൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. ജയ് ജയ് അതാ തവിനാണ് നിൽക്കുന്നത്. ജയ് വണ്ടി സൈഡാക്കിയിട്ട് വരും. ഹലോ, പോവാണ്. അപ്പോ ഉണ്ണി വാവിനും കാണാൻ വേണ്ടിയിട്ട് വൈകിച്ചാലും പോവാണ് ഞാൻ കേട്ടോ. എനിക്ക് ശരിക്കും ഒരു ദിവസം കൂടി റെസ്റ്റ് എടുത്തിട്ട് പോവായിരുന്നു. പക്ഷെ ഞാൻ അവരോട് വരുന്നൊന്നും ഞാൻ പറഞ്ഞിട്ടുമില്ല. ഞാൻ നാളെ വരും, ഞാൻ എപ്പോഴാണ് വരിക എന്നൊന്നും എനിക്ക് ഞാൻ പറഞ്ഞു. ഞാൻ തെറ്റിയാ, ഇനി എനിക്ക് തോന്നുമ്പോൾ വരുന്നൊക്കെ പറയാട്ടോ. അപ്പം എന്തായാലും സർപ്രൈസ് ആയിരിക്കുന്നു വിചാരിക്കുന്നു. ഇനി അവൾമാര് മെടുക്കത്തിയോളാണ്, വല്ല ഫോൺ കിട്ടുമെന്ന് എനിക്കറിയില്ല. അമ്മമ്മ ഉണ്ടല്ലേ അവിടെ, അമ്മമ്മ അടുക്കിടിക്ക് വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. അമ്മക്ക് ചെറുതായിട്ട് കേൾക്കില്ലല്ലോ. അമ്മമ്മ ഉറക്കെ പറയുമ്പോൾ അവർ കണ്ടുപിടിക്കുന്നു. ചിലപ്പോൾ ഒന്നും അറിയില്ല കേട്ടോ, നാളെ അവിടെ പോകുമ്പോൾ അറിയാൻ പറ്റും. ഓക്കെ, പാർക്ക് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് തോന്നുന്നുണ്ടോ. പാർക്ക് ചെയ്യേണ്ട അവിടെ തക്കടു 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 തക്കടു. അപ്പോൾ ഞങ്ങൾ കണ്ടവിടെ നമ്മൾക്ക് ടിക്കറ്റ് ശരിയായിട്ടില്ല കേട്ടോ. ഈ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് അങ്ങോട്ട് പോയിട്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് തക്കടു. പിന്നെ അവളെ മറ്റെന്താ പറയുക, അവളെ അവളെ പ്ലേസിലെത്തി. അപ്പോൾ എന്തായാലും ഓക്കെ. എൻ്റെ കണ്ണപ്പൻ കൊണ്ടാ പൂരത്തിനാണ് ഇങ്ങനെ ഫോണ് കാണുക.
റെയിൽവേ സ്റ്റേഷനിലേക്ക് അച്ഛനും മോളും കൂടി ഇങ്ങനെ പോകണം കേട്ടാ. അവള് രാജാവിന്റെ മോളിലേക്ക് അവളുടെ വിചാരം, അവളുടെ വിചാരം ഡാഡി പറഞ്ഞ അവളുടെ രാജാവാണ്. നല്ല ദൂരമായിരിക്കും കേട്ടോ നടക്കാൻ. അയ്യോ ക്ഷീണിച്ചു ക്ഷീണിച്ചു. ബാവ പോവാണ് കേട്ടോ, സങ്കടമുണ്ടോ? ബാവ പോകുമ്പോ സങ്കടമുണ്ടോ? ഡാഡി നാളെ ജോലിക്ക് പോവും, പിന്നെ ആരും ഉണ്ടായില്ല. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കിട്ട് തരാണ്ട് മറന്നാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. തക്കൂടു ഈ തല്ലിന് അടുത്ത് വന്നാ തരിക, അടുത്ത് വന്ന അടിയ. അപ്പൊ എന്തായാലും ഞങ്ങൾ തന്നെ ഇവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി പെട്ടി 20 ആയിട്ടുള്ളൂ, സമയമുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ നിൽക്കുവാണ്, സീറ്റ് കൺഫേം ആണ് കേട്ടോ. ജയിൽ ടിക്കറ്റ് റെഡി ആക്കിയിട്ടുണ്ട്. ഞാൻ കുറെ ട്രൈ ചെയ്ത് എനിക്ക് കിട്ടിയില്ല കേട്ടോ റിസർവേഷനോ. ഇന്ന് തിരക്ക് കേട്ടോ, എന്താണില്ല അത്രയും തിരക്ക്. നമ്മളെപ്പോ വരുമ്പോഴും കൂടുതലാണ് നല്ല തിരക്കുണ്ട്. പൊങ്കലും കാര്യങ്ങളും കഴിഞ്ഞ വെച്ചാലും നല്ല തിരക്കുണ്ട്. പോയി ഡാഡി ഡാഡി പോയി ഇറങ്ങ്, ഡാഡി ഇനി പോയി നോക്കിട്ട് വാ. എടുത്തിട്ട് ഒന്നുമായി കഴിക്കാൻ പറഞ്ഞാൽ വീട്ടിലെ പോലെ അവിടെ താഴെ വെച്ചിട്ട് അവൾക്ക് കഴിക്കണം, പറഞ്ഞേ കേക്കില്ല. വികൃതി ചാറ്റ് പോണിട്ട് വാവ, ചാറ്റ് പോണിട്ട് ട്രെയിനിൽ പോവാണിട്ടോ. വാവയ്ക്കൊന്നു കൊടുക്കും. അപ്പുറത്തെ ഒരു കുട്ടിയുണ്ട്. അപ്പൊ ട്രെയിൻ വരാൻ സമയം കേക്കാം. 8:40 ആയിട്ടോ, 8:44 ഉള്ളി എന്നും ഇല്ലാത്തത് ഈ സമയത്ത്. അതെന്താ ഞാനൊരു കൊടവരം ചെയ്തു, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകണ പറഞ്ഞു. അപ്പൊ അവള് അതറിയാൻ വേണ്ടിയിട്ടാണ് അടിക്കടി വിളിക്കുന്നത്. അപ്പൊ എന്തായാലും ഞാൻ എടുത്തു, ഇന്നിട്ട് ഹോസ്പിറ്റലിലാണ് നല്ല തിരക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇഞ്ചക്ഷൻ ഇടാൻ പോവാന്ന് പറഞ്ഞു. എനിക്ക് എന്തായാലും വൈകിയല്ലോ, അപ്പൊ അതുകൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് എന്ന് പറഞ്ഞേ. അപ്പൊ എന്തായാലും ഇനി വിളി, ഇനി വാവടെ വിളി വരും. ഇപ്പൊ ചാറ്റാ അമ്മ തന്നെ ചാറ്റടാ. അപ്പൊ ഞങ്ങള് ട്രെയിൻ എടുക്കാറായി കെട്ടിപ്പിടിച്ച് ഇറക്കി കൊടുക്കണം ഉമ്മാണ്ടോ. എനിക്ക് തന്നിട്ട് അത് എടുക്കാൻ പറ്റില്ല. പാവല്ലേ പാവല്ലേ.
ഹലോ ബൈ, അപ്പൊ എല്ലാവർക്കും ബൈ, ജയ് ബൈ, ബൈ, കണ്ണ ബൈഡാ, കണ്ണന്റെ നിപ്പ് കണ്ടോ, കഴിക്കാനുള്ള ഇഡലി കിടക്കാനുള്ള കാര്യമാണ്, സീറ്റ് മാത്രമില്ല. ജയ് ചേട്ടാ പോയിട്ട് വരാ, നെക്സ്റ്റ് ടൈം കാണാം. അമ്മ ശരിട്ടാ, ഞങ്ങള് കൊണ്ട് ബൈ പറയുന്നുണ്ട് അവർക്ക് വേണ്ടിട്ട്. തക്കടു തക്കടു, ചേട്ടൻ കൊടുക്കണ സമയ കേറി കണ്ണ, അവരിട്ടിട്ട് പോവും പിന്നെ. അവര് പൊക്കോട്ടെ ചേച്ച, ഞങ്ങള് വണ്ടി എടുക്കാൻ പോണേ. അങ്ങനെ ട്രെയിൻ എടുത്തു, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ തക്കുടൂനെയൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. 8 ദിവസമൊക്കെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ, 8 അല്ല 1 വീക്ക് ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പോയത്, കഴിഞ്ഞ ഇപ്പോൾ ഇന്ന് വന്നത് വ്യാഴാഴ്ചയാണ്. പിന്നെ നമ്മൾ സീറ്റ് കൺഫേം ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നത് സീറ്റ് കൺഫേം ആവുന്നവരെ ഇവിടെ ഇരുന്നോളാനാണ് TTR പറഞ്ഞത്. പിന്നെ എനിക്ക് കിട്ടിയത് സീറ്റ് ACയിലായിരുന്നു, കണ്ണന് ഇവിടെ കിട്ടിയത് കേട്ടോ. അവിടെ ഫാമിലിയൊക്കെ ആയിരുന്നു, അപ്പോൾ പിന്നെ ഞാൻ അവിടെ പോയിട്ട് ഞാൻ അവിടെ സേഫ് ആയതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ട് കടന്നു. ഇവിടെ പിന്നെ കുറച്ച് നിറയെ കൂട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ഇവിടെ അത്ര സേഫായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ എന്തായാലും ഞങ്ങളിങ്ങനെ പോകുന്നു കേട്ടോ അങ്ങോട്ട്. പിന്നെ കണ്ണൻ എന്തൊക്കെയാ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, കാരണം സീറ്റൊന്നും കൺഫേം ആയിട്ടില്ല, ചപ്പാത്തി എടുത്തില്ല, ചിക്കൻ കറി എടുത്തില്ല എന്നൊക്കെ ആയിരിക്കും പാവം. ഹലോ, അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ, കണ്ണൻ ഫുഡൊക്കെ കഴിച്ചു, ഇഡലി എന്നിട്ട് ഞാൻ കഴിച്ചു, കണ്ണൻ ചപ്പാത്തി കഴിച്ചു, ഇഡലി നമ്മുടെ ചിക്കൻ കറി അവിടെ വന്നിട്ട് അവിടെ ഇട്ട് വന്നിട്ട് ഇവിടുത്തെ ചിക്കൻ കറി കഴിച്ചു. അത്ര ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഒന്നും കഴിക്കാതിരിക്കുന്നത് നല്ലതല്ലേ. പിന്നെ ആദ്യമൊക്കെ ഞാനിങ്ങനെ ട്രെയിനിലൊക്കെ വരുമ്പോൾ എനിക്ക് ഫുഡൊന്നും വേണ്ട വെച്ചിട്ട് ഞാൻ എടുക്കാതെയൊക്കെ വീട്ടിൽ നിന്ന് വരും കേട്ടോ. പക്ഷെ ട്രെയിനിലെത്തിക്കഴിഞ്ഞ് അങ്ങോട്ട് വിശക്കാൻ തുടങ്ങും. പിന്നെ വേറെ ഉള്ളവർക്ക് ഫുഡ് കഴിക്കുന്നുണ്ട്, നമുക്ക് ഉടുക്കത്തെ വിശപ്പായിരിക്കും കേട്ടോ. അപ്പം അത് മേടിച്ചിട്ടപ്പോൾ ഞാൻ എന്തായാലും വീട്ടിൽ നിന്ന് എടുത്തിട്ടാണ് വരാം. പ്രാവശ്യം വരുമ്പോൾ എടുക്കാൻ മറന്നിട്ട് പോകുന്നു, ഇപ്പോൾ ഇവിടെ നിന്ന് എടുക്കാൻ മറന്നിട്ട് പോകുന്നു. വരുമ്പോൾ പിന്നെ ഞങ്ങൾ ഒരു ബിസ്ക്കറ്റ് എടുത്ത് പോലും വാങ്ങിക്കാതെ പോകുന്നത്, കണ്ണും മാത്രം വീട്ടിൽ നിന്ന് കഴിച്ചു. ഞാൻ കഴിച്ചിരുന്നില്ല, എന്നിട്ട് പിന്നെ തലവേദന അല്ലെങ്കിൽ അമോക പ്രശ്നമായിട്ടാണ്. അപ്പോൾ ഇത് ഏകദേശമൊക്കെ എന്നിട്ട് കുറച്ചും കൂടെ പോന്നു, ഒരു 10:30 ആയിട്ടുണ്ട്. ഇപ്പോൾ നേരം എടുക്കോളം പൊതുവേ ട്രെയിനിലൊക്കെ എനിക്ക് ഇഷ്ടമില്ല. പിന്നെ തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. ഇവിടെ അങ്ങനെ ശ്വാസം മുട്ടുന്ന പോലെയൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ടോട്ടോ പറയുന്നുണ്ട്, എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് വേറെ സംസാരിക്കാൻ വേറെ എനിക്ക് അറിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്, നമുക്ക് ഒരു രീതികളില്ല ഇങ്ങനെ, അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ വോയിസ് ഓവറൊക്കെ കൊടുക്കുമ്പോൾ ഒത്തിരി നമുക്ക് അങ്ങനെ വരും, അതുകൊണ്ടാണ് കേട്ടോ. സോറി, നിങ്ങളൊക്കെ ക്ഷമിച്ചേക്കണം. നമ്മുടെ വീട്ടിലേക്ക് അന്തരത്തിലേക്ക് പോവാൻ എത്തിയാണ് അവയ്ക്ക് സർപ്രൈസ് ആയിട്ട്. പിന്നെ നമ്മുടെ വീട് നമ്മുടെ വീട് തന്നെയാണ്, അത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എൻ്റെ കണ്ണാർത്തി ഇവിടെ അടുത്തിരിക്കുന്നത്. ഹലോ, ചിക്കൻ ചപ്പാത്തി വിട്ട് വന്നത് പോരാ, അവന് ഭയങ്കര വിഷമം കേട്ടോ ചിക്കൻ ചപ്പാത്തി എടുത്ത് വന്നിട്ട്. എന്നാലും അത് കടയിൽ ചപ്പാത്തി കിട്ടി, പക്ഷേ ആൻറ്റിയുടെ ചപ്പാത്തി കത്തിന് വരച്ചാലും കുഴപ്പമില്ല. അതന്നെ കൺഫേമായിട്ടുണ്ട്. അപ്പോൾ ഉറങ്ങാൻ പോവാണ്, ഉറങ്ങാനൊന്നും പറ്റില്ല, എങ്കിലും ഉറങ്ങാൻ പോകണം. ACയിലൊക്കെ നമ്മൾ നോക്കുന്നത് ഇതന്നെ കിട്ടിയത് ഇന്ന് പെട്ടെന്ന് ഒരു ദിവസമാണ്. ഇറങ്ങിട്ട്
അപ്പം ഞാൻ താഴെ ഇറങ്ങിയിട്ട് ഞാൻ മുകളിലായിരുന്നു. ഞാൻ താഴെ ഇറങ്ങി ഞാൻ കാണാനുള്ള സ്ഥലത്ത് എനിക്ക് പോകാനുണ്ടോ, കാരണം പാലക്കാട് എത്തി. ഇനിയിപ്പോൾ അവിടെ നിന്ന് അവൻ്റെ അടുത്ത് ഇരുന്നിട്ട് കുറച്ച് നേരം വീട്ടിൽ ഇറങ്ങാറോ. പാലക്കാട് ഞാൻ കാണാൻ്റെ അടുത്തേക്ക് പോകുന്ന വഴി പാലക്കാട് കേട്ടപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തോണ്ടിരുന്നു. പക്ഷെ അവിടെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എ വണ്ണിലായിരുന്നു, കണ്ണൻ എസ് വണ്ണിലാണ് കേട്ടോ. കുറേ നടക്കാനുണ്ട്. ഞാൻ കണ്ണൻ്റെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ കണ്ണ് നല്ല ഉറക്കാണ്. കണ്ണൻ നല്ല ഉറക്കാട്ട് ഞാൻ വിളിക്കണുണ്ടായിരുന്നു. ലഗേജൊക്കെ ഇതുണ്ടോ? ലഗേജൊക്കെ കൂടെയാണ്. കണ്ണൻ നമ്മളെ ഇറങ്ങിയായിട്ടോ. വളരെ തറയും കണ്ണനെ ഇട്ടിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്, കാരണം മഞ്ഞ സമയത്തായിട്ട്. അപ്പം എന്തായാലും 5 മണിക്ക് കഴിഞ്ഞിട്ടുള്ളൂ, 5 മണിക്കണക്ക് ആയിട്ടുള്ളൂ. 6 മണിയുമ്പോഴേക്കും എത്തി തോന്നുന്നു. ഉണ്ണിവാവയ്ക്ക് നീട്ടണമെന്ന് അറിയില്ല, കാരണം അവർ ഇത്ര നേരത്തെ നിൽക്കാറില്ല. പിന്നെ ഉണ്ണിന് കോളേജിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നേരത്തെ എനിക്ക് ആയി. എന്നാലും 6 മണിക്കൊന്നും നീക്കില്ല. അപ്പം നമ്മൾ ട്രെയിൻ ഇറങ്ങി 6 മണിയായിട്ടുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ ഇരുട്ടാണ് ഇപ്പോഴും. മറ്റേ ഞാൻ അങ്ങോട്ട് കിടക്കണം കേട്ടോ. നമ്മൾ ഇപ്പുറത്തല്ലേ ഇറങ്ങിയിരിക്കുന്നത്. എത്ര നേരത്തേക്ക് പോകുമ്പോൾ പിള്ളേരെ എണീക്കില്ല, അതാണ് ഒരു പ്രശ്നം. ഇനിയിപ്പോൾ അവരെന്നെ കുത്തി എണീപ്പിക്കേണ്ടി വരും. ഇല്ലച്ച അവരെ എണീച്ചിട്ടാവുമ്പോൾ ഒരു രസമാണ്. ഇനിയിപ്പോൾ അവിടെ പിന്നെ ഓട്ടോയുടെ സൗണ്ടൊക്കെ കേട്ടാലും എണീക്കില്ല. ഇങ്ങനത്തെ സമയത്തൊക്കെ പോകുമ്പോൾ എന്താ പ്രശ്നം അറിയാം, അവരെ എണീക്കില്ല, അതാ പ്രശ്നം. അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പൊക്കെ നേരത്തെ നിർത്തിയാണ് കേട്ടോ. ട്രെയിനിൽ വെച്ചൊക്കെ ട്രെയിനിൽ ലേറ്റ് ആയിട്ടും ഒക്കെ അങ്ങനെ ആകുമ്പോൾ ഒരു 6, 7 മണിക്കൊക്കെ ഇറങ്ങാം. അപ്പം അങ്ങനെ നമ്മൾ ഇന്ന് വ്യാഴാഴ്ചയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് നമ്മൾ പോയത് കേട്ടോ. 8 ദിവസമായി ഇന്നേക്ക്. പക്ഷേ എത്രയോ ദിവസമായി പോലെ തോന്നുമ്പോഴത്തേക്ക് കുട്ടികളെ കാണാണ്ട് അങ്ങനെ ഞാൻ ഇരിക്കാനൊന്നും പറ്റാറില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ഇപ്പോൾ പോകുന്നുണ്ട്. ഇടയ്ക്കൊക്കെ കണ്ണപ്പനുണ്ട് കേട്ടോ. അത് ഓക്കെ. ഭയങ്കര ഇവിടെയൊക്കെ തൊണ്ടൊക്കെ നല്ല വേദന കേട്ടോ. എനിക്ക് രാത്രിയൊന്നും ശ്വാസം മുട്ടിട്ടേ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ കോൾഡ് കാര്യങ്ങളൊന്നും വരാറില്ല, പക്ഷെ ഇപ്പോൾ ഡിപ്രഷൻ വന്നിരിക്കുന്നു. ഓക്കെ, നമുക്ക് എന്തെല്ലാം അങ്ങോട്ട് കിടക്കാം. അപ്പുറത്തേക്ക് നമ്മുടെ ആലപ്പി എക്സ്പ്രസ് ആലപ്പിക്ക് പോയിട്ട് വരട്ടെ. ഇനി ട്രെയിൻ ഒരു സംഭവം തന്നെയാണ് കേട്ടോ. നമ്മളത് കിട്ടിയില്ല വെച്ചാൽ ടെൻഷനായിട്ട് അതിൻ്റെ പുറകെ പായും. റിസർവേഷൻ ടിക്കറ്റ് കിട്ടിയില്ല വെച്ചാൽ അതിൻ്റെ പുറകെ പായും. ഒരു ചില സമയത്ത് ടിക്കറ്റ് ഒരു രക്ഷ ഉണ്ടാവില്ല കേട്ടോ. കിട്ടാൻ നമ്മൾ പോകുമ്പോഴും കുറേ ടെൻഷൻ അടിച്ചു, വരുമ്പോഴും ഞാൻ കുറേ ടെൻഷൻ അടിച്ചു. പക്ഷെ എന്നാലും രണ്ടെപ്പോഴും സേഫായിട്ട് കിട്ടി കേട്ടോ. അതാണ് വലിയ കാര്യം. നമ്മൾ എപ്പോൾ പോകുകയാണെന്ന് വെച്ചാൽ ഹെർബറി ആയാലും നമ്മൾ കാര്യങ്ങൾ സക്സസ്ഫുള്ളായി നടക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ലിഫ്റ്റ് വഴി കയറിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. നടക്കാൻ വയ്യ രാവിലെ തന്നെ, കാരണം സ്റ്റെപ്പ് കയറാൻ പറ്റില്ല. കാരണം ട്രോളിയൊക്കെ ഉള്ളതുകൊണ്ട് കണ്ണം പറഞ്ഞ ആൻറ്റി നമുക്ക് ലിഫ്റ്റിൽ പോകാമെന്ന്. അതുകൊണ്ട് വേഗം ഇവിടെ എത്തി കേട്ടോ. അങ്ങനെ നടന്ന് ഇപ്പുറത്ത് എത്തി. ഇനി ഒരു ഓട്ടോ വിളിക്കുക, പോവുക. ഓട്ടോ വിളിച്ചിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഉണ്ണി വാവേനെ കാണാം. എന്തായാലും ഉണ്ണി പറയട്ടോ മമ്മി എന്താ വെച്ചാൽ. എന്നാലും എനിക്ക് സൗണ്ടും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വയ്യായിരുന്നു. അപ്പോൾ അവളെ എന്താ മമ്മി തീരെ വയ്യേ, നല്ലോണം വയ്യല്ലോ എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അതെന്തായാലും നമുക്ക് പോയി നോക്കാം എന്താ ലെവലിൽ നിന്ന്. നമ്മളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ നല്ല ഉറക്കത്തിലാണ്. ഓട്ടോയ്ക്ക് വന്ന് കൂട്ടൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല. നമ്മളുടെ വീട് നമ്മളുടെ വീട് തന്നെ. നമ്മുടെ ചുട്ടപ്പന അതാ ചുട്ടപ്പനെയൊക്കെ കാണാണ്ട് മിസ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് ഉള്ളിലേക്ക് പോവാം. കാരണം അറിയുന്നൊന്നും തോന്നില്ല, നല്ല ഉറക്കത്തിലായിരിക്കും. എന്നാലും നമുക്ക് പോയി നോക്കാം എന്താ ഇത് എത്രത്തോളം സക്സസ് ആണെന്ന് നമുക്ക് അറിയില്ലല്ലോ. കണ്ണാ കണ്ണനാണ് എൻ്റെ വീഡിയോഗ്രാഫർ ഇട്ട. ഡിങ്കിരി ഡിങ്കിരി ഡിങ്കിരി.
അവളുടെ ഡ്രസ്സ് കുറച്ച് പ്രശ്നമാണ് കേട്ടോ, അപ്പൊ അതുകൊണ്ട് ഞാൻ വേറെ ഡ്രസ്സ് ഇട്ടിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വരുന്നവർക്ക് അറിയില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് അവര് റെഡി ആയിട്ടൊന്നും ഇരുന്നിട്ടില്ല. റെഡി ആവല്ല, വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്ന ഡ്രസ്സല്ല. പിന്നെ വാവുട്ടി പാവട്ടോ, രണ്ടാൾക്കും അറിഞ്ഞു, ഒരു ക്ലൂ കൊടുത്തിട്ടില്ല. എനിക്ക് ഇന്നലെ കൂടി നന്നായിട്ട് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആകെ ഇതിലായിരുന്നു. അമ്മമ്മ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഡിഗ്രിയെ കൊണ്ട് ചോദിക്കാം, മറ്റ് ഡിഗ്രി വാഷറൂമോ പോയിരിക്കുകയാണ്. രണ്ടാളും എന്തായാലും ഒന്നും അറിഞ്ഞിട്ടില്ല സംഭവം, ഞെട്ടിക്കണു. ഡിഗ്രിയുടെ ഡ്രസ് കേട്ടോ, ഡിഗ്രിയുടെ ഡ്രസ് അല്ലേ. അങ്ങനെ വിളിക്കുമ്പോന്ന് വയ്യ. ഡിഗ്രി ഡിഗ്രിക്ക് എന്താ പറയേണ്ടത് ഞാൻ പോയതിനെ കുറിച്ച്? ഞങ്ങൾ പോകുമ്പോ അടിയിലാണ് കേസ് പോയത്, അതുകൊണ്ട് ഈ പ്രാവശ്യം മമ്മി ഫുള്ള് ഞങ്ങൾ അവോയ്ഡ് ചെയ്യുന്നു, കണ്ണു തുറക്കാൻ പറ്റുന്നില്ല. അത് ട്രെയിനിന്റെ ഉള്ളിലല്ലേ. പക്ഷല്ലേ ഇതാണ് വേഗം കണ്ടുപിടി. ഞാൻ എന്ത് ചെയ്താലും കള്ളത്തരം കാണിക്കാൻ അറിയില്ല. ഞാൻ എന്ത് ചെയ്താലും ഇവര് കണ്ടുപിടിക്കട്ടെ. ഇല്ല എന്നാലും ഞാൻ മ്യൂട്ട് ചെയ്തിട്ടില്ല, കാരണം ഞാൻ എ സി കമ്പാർട്ട്മെന്റിലായിരുന്നു. അപ്പൊ എന്റെ വിചാരം കണ്ണ ഗുഡ് മോർണിംഗ്. കാണാത്തോണ്ട് ഞാനും തോന്നുന്നില്ല. പ്രമോഷന്റെ വീഡിയോ എനിക്ക് അയച്ചു തന്നിരുന്നു കേട്ടോ. അപ്പൊ അതിലെ കുട്ടിയാണ് എന്തോ പോലെ ഉണ്ട് എനിക്ക് തോന്നി. എന്താ അങ്ങനെ, എന്തോ അങ്ങനെ ഇത് ഇവറ്റങ്ങൾക്ക് ഞാനില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല കേട്ടോ. അതെ, ഒരു എന്താ പറയുക, ഞാൻ ഡിഗ്രി കെട്ടിപ്പിച്ചിട്ടടി. അടി മടി മമ്മി കുച്ചിട്ട് വരാ, കുച്ചിട്ട് വരാ, വിട് വിട് വിട്. പാവം കേട്ടോ കുട്ടികൾക്ക് ഇല്ലേ, ഞാനില്ലാണ്ട് അവർക്ക് പറ്റില്ല കേട്ടോ. ഏ നിക്ക് അങ്ങോട്ട് വിളിക്കണം, ഞാനില്ലാണ്ട് പറ്റില്ല. എന്താ വെച്ചാ അവരില്ലേ ദിവസം ചോദിക്കട്ടോ. നല്ല വിചാരിച്ചു ഹോസ്പിറ്റലിൽ പോയി പറഞ്ഞില്ലേ, അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാം കൂടി വരണ്ട. അല്ല എനിക്ക് വയ്യായിരുന്നു പറയാ തീരെ. ഇന്നലെ വിളിച്ചിട്ട് മമ്മിയെ ഞാൻ ടാൻ അടിച്ചു മമ്മിയെ, എനിക്കൊരു തൊയിലുണ്ടായിരുന്നില്ല കേട്ടാ. ഞാൻ പെട്ടെന്നെങ്ങാനും വന്ന തുണി ഇവിടെ കിടക്കണം എന്ന് പറയാം. കുട്ടിയോട് ഞാൻ തെറ്റിട്ടാ, മമ്മി വരുമ്പോഴേക്കും മടക്കണം പോയത്. വൃത്തികേടായിട്ടുണ്ട്, എന്താ ഇങ്ങനെയാണ് തുവേണ്ടിട്ട് പോയിട്ട്. ഇതാ അതിന് പോയിടും തെറ്റി. നമുക്ക് കണ്ണ നമുക്ക് പോവാ, വന്നോണ്ടിരിക്കുന്ന തിരിച്ചു പോടാ. ഇവരൊരു കാര്യം പറഞ്ഞ പോലെ ചെയ്യില്ല, ശരിയാവില്ല. ഞാൻ പോകുമ്പോ പറഞ്ഞാട്ടോ തുണി മടക്കാൻ. പിന്നെ ഡെയിലി തുണി കൂട്ടുന്നതാണ്. അപ്പൊ എന്തായാലും ഇത്രയൊക്കെ ഉള്ളു വീഡിയോ. ഞാൻ കുളിച്ചിട്ട് വരട്ടെ. ഇത്രയൊക്കെ ഉള്ളു വീഡിയോ. നിങ്ങള് സർപ്രൈസ് ആയോ ഇല്ലേന്ന് എനിക്ക് അറിയില്ല.
ഞാൻ എന്തായാലും ഭയങ്കര സന്തോഷത്തിലാണ്. നമ്മുടെ വീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് തന്നെയാ, നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് തന്നെയാ. കാരണം നമ്മൾ പുറത്തൊക്കെയുള്ള നാട്ടുള്ളിലേക്കൊക്കെ പോകുമ്പോഴാണ് നമ്മുടെ നാടിന്റെ വില നമുക്ക് അറിയാൻ പറ്റുന്നത് കേട്ടോ. കാരണം അത് എത്രയായാലും അത് അങ്ങനെയാണ്. എനിക്ക് അങ്ങനെയുണ്ട്, എനിക്ക് നമ്മുടെ നാട് വിട്ട് പോകണമെന്ന് എനിക്ക് ഇഷ്ടമില്ല. അപ്പൊ എന്തായാലും ചേട്ട അടുത്ത നല്ലൊരു വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും. ബൈ. ഈ അവസരത്തിൽ കണ്ണ നിനക്ക് എന്താ പറയാനുള്ളത്? ഒന്ന് ഉറങ്ങണ, വേഗം കൈയും കാലൊക്കെ കഴുകിയിട്ട് ഇതൊക്കെ ആക്കിയിട്ട് ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഉറങ്ങിക്കോ. ഇപ്പൊ അവൻ കണ്ണ് നല്ല കണ്ണ് 3 മണിക്ക് അത്രേ ഉറങ്ങിയത് അല്ലേ. ഞാനും കണ്ണന് വേറെ വേറെ സീറ്റിലായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഏയ് കണ്ണന്നൊരു ക്ലൂ തന്നിട്ട് എന്തിനാ തുണി മറക്കാനോ? ഓ ഞാൻ തെറ്റി, വേണ്ടാണ്ട് ഞാൻ തെറ്റി വാവ, എനിക്ക് വാവോടുള്ള മതിപ്പേ പോയി. വേണ്ട ഞാൻ മടക്കും, എനിക്ക് സഹിക്കൂലോ, വന്നു തുടങ്ങിയില്ലേ വാവടി. അപ്പൊ എന്തായാലും ആയി നമ്മുടെ ഇവിടെയൊക്കെ എങ്ങനെയാണല്ലേ, എനിക്ക് ഇതിന്റെ ഒന്നും ഓർമ്മയില്ല. കബോർഡ് പണിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പോയതല്ലേ. അപ്പൊ എന്തായാലും ബായ്. നമ്മുടെ ചുട്ടപ്പനെ നമ്മുടെ വീടിനെ കണ്ടപ്പോ ഒരു ഹാപ്പി. ഓ ഇതണ്ട നമ്മുടെ 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 ഇതൊക്കെ ദിവസം കാണുമ്പോ അതൊരു ഇതാണ് കേട്ടോ. ഓക്കേ ബായ്. അപ്പൊ എന്തായാലും വീഡിയോ ഇത്രയൊക്കെ ഉള്ളു, അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാട്ടെ. എനിക്കിത് തലവേദനയും കാര്യങ്ങളൊന്നും വന്നില്ല കേട്ടോ, ഒന്നും ഞാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എല്ലാ എപ്പോഴും ട്രെയിനിൽ വരുമ്പോൾ തലവേദന വരും, ഗുളി കഴിക്കും അങ്ങനെ. പക്ഷെ ഇപ്രാവശ്യം അതൊന്നും ഉണ്ടായില്ല കേട്ടോ. അങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ട് പോകുമ്പോണ്ടായിരുന്നു, ഇങ്ങോട്ട് വരുമ്പോൾ അതൊന്നുമില്ല. പക്ഷെ ചെറുതായിട്ട് തൊണ്ടവേദന ഉണ്ട്, അതിനുള്ളൊരു ടാബ്ലറ്റ് ഉണ്ട്. അത് ചെന്നൈയിൽ ഞാൻ 3 ടാബ്ലറ്റ് ഒന്നിച്ച് കഴിച്ചപ്പോൾ രാവിലെ നിൽക്കുമ്പോഴേക്കും മാറി കേട്ടോ. അപ്പോൾ വേഗം മാറിയപ്പോൾ എനിക്ക് പേടി, കാരണം ഒരു 3 ഗുളി കഴിക്കുമ്പോഴത്തേനും തൊണ്ടവേദന മാറി. അതുകൊണ്ടായാലും വീണ്ടും വന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെ 2 നേരത്തിനാണ് പറഞ്ഞത്, പിന്നെ ഞാനത് പേടിച്ചിട്ട് കഴിച്ചില്ല, അത്രയും ഡോസാണ് വെച്ചിട്ട്. അപ്പം ഞാൻ അതെന്തായാലും എടുത്ത് കഴിക്കട്ടെ. ഇനിയിപ്പോൾ എന്തായാലും അമ്മ എന്താ ഫുഡ് ഉണ്ടാക്കിയെന്നൊക്കെ നോക്കട്ടെ. അപ്പോൾ ഓക്കെ ടാറ്റ ബൈ ബൈ. അടുത്തൊരു നമ്മുടെ ഡെയിൻമൈ ലൈഫും നമ്മുടെ ഡെയിലി വ്ളോഗും നമ്മുടെ കുക്കിങ്ങൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും. അപ്പം എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. ടാറ്റ.